വിശദമായ വാർത്തകളിലേക്ക്. യു ഡി എഫ് സംഘം ആത്മഹത്യ ചെയ്ത കർഷകൻ രാജീവന്റെ വീട് സന്ദർശിച്ചു. കുടുംബാംഗങ്ങളുമായി കെ സുധാകരനും വി ഡി സതീശനും സംസാരിച്ചു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് നഷ്ടപ്പെട്ടു. ഇത് 7 ഏക്കർ കൃഷിയാണ്. അതിലും കടവൊക്കെ എടുത്ത് ചെയ്തതാണ്. അതും ഇപ്പൊ ഈ ഇന്നലെ മറ്റു പലയിടത്തും ഈ ഇറക്കി മറ്റു പലയിടത്തും ചെയ്തതാണ്. 50% കൂടുതൽ നഷ്ടം വന്നാൽ 1 ഹെക്ടർ 35,000 രൂപ വെച്ച് കൊടുക്കണം. പക്ഷെ ഇവിടെ വെള്ളം മാത്രമായിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ വ്യവസ്ഥ അനുസരിച്ച് തന്നെ കിട്ടണമെന്ന് പറഞ്ഞാണ് കൂടി. പിന്നെ ഹൈക്കോടതി അഗ്രിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മരിച്ച കർഷകന്റെ വീട്ടിലുണ്ട്. അവർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്പസമയത്തിനും തന്നെ ഈ നേതാക്കൾ കാര്യങ്ങൾ വിശദീകരിക്കും. കുട്ടനാട്ടിലെ കണ്ണീർപ്പാടങ്ങളിൽ പോയ ശേഷമാണ് നിരടത്തെ കർഷകന്റെ വീട്ടിൽ നേതാക്കൾ എത്തിയത്. വളരെ വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. രാജീവൻ്റെ ആത്മഹത്യ, വേനൽമഴയിൽ കൃഷിനാശമുണ്ടായ ഒരു കർഷകൻ്റെ സങ്കടങ്ങളാണ് ആത്മഹത്യയിലൂടെ ഉണ്ടായത്. ഇത് ഈ വർഷത്തെ ഒരു സംഭവം മാത്രമല്ല, ഇതിനു മുൻപും കൃഷിനാശമുണ്ടായപ്പോൾ കിട്ടേണ്ടിയിരുന്ന വിള ഇൻഷുറൻസ്, നഷ്ടപരിഹാരം, ഇതൊന്നും കിട്ടാതെ പോയതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ, അതിനുവേണ്ടി ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കേണ്ട അവസ്ഥ, ആ സാഹചര്യത്തിൽ വീണ്ടും ഒരു കൃഷിനാശം കൂടി ഉണ്ടായ സാഹചര്യമാണ് ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയത്. ഇതിപ്പോൾ കുട്ടനാട്, അപ്പർ കുട്ടനാടും എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായ കൃഷിനാശം ഉണ്ടായിരിക്കുകയാണ്. കുട്ടനാട് ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടുകയാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം ഇവർക്ക് ഈ കൃഷിയല്ലാതെ വേറെ യാതൊരുവിധ ജീവിത മാർഗങ്ങളുമില്ല. ഓരോ വർഷവും ഉണ്ടാകുന്ന നഷ്ടം വലിയ ബാധ്യതകളിലാണ് ഇവരെത്തിച്ചേരുന്നത്. അതിൽ കൊടുക്കേണ്ട നിയമപരമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. വിള ഇൻഷുറൻസ്, 50% വിളകൾ നശിച്ചാൽ 1 ഏക്കറിന് 35,000 രൂപ വെച്ച് നഷ്ടപരി 1 ഹെക്ടറിന് 35,000 രൂപ വെച്ച് നഷ്ടപരിഹാരം ലഭിക്കേണ്ടതാണ്. 2,500 രൂപയാണ് കിട്ടിയത്. 2,500 ആകെ 9 ഏക്കർ കൃഷി നശിച്ചിട്ട് കിട്ടിയത് 2,500 രൂപയാണ്. അങ്ങനെയാണ് പാടശേഖര സമിതി ഹൈക്കോടതിയിൽ കേസിന് പോയിരിക്കുന്നത്. ആ 10 പേരുകൂടി കേസിന് പോയി, ആ കേസ് ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആയിരിക്കുന്ന അവസരത്തിലാണ് വീണ്ടും ഒരു കൃഷിനാശം ഉണ്ടായത്. അപ്പോൾ സ്വർണം പണയം വെച്ചും പലിശയ്ക്ക് വട്ടിപ്പലിശയ്ക്ക് പണം കടം മേടിച്ചും ബാങ്കിൽ നിന്ന് ലോണെടുത്തും ഒക്കെ കൃഷി ഇറക്കുന്ന കർഷകർക്ക് മുമ്പിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. നാളെയും ഇതിന് നഷ്ടപരിഹാരം കിട്ടുമെന്ന് ഇതില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത്, അടിയന്തിരമായി ചെയ്യേണ്ടത്, ഈ നശിച്ചുപോയ ഈ നെല്ല് മുഴുവൻ അത് മുഴുവൻ സർക്കാർ അത് സംഭരിക്കുക. സർക്കാരിന് നഷ്ടമുണ്ടാവും, പക്ഷേ സർക്കാർ വില കൊടുത്തത് സംഭരിക്കുക എന്നത് മാത്രമാണ് ഏകയുള്ള മാർഗം. രാജീവൻ്റെ ആത്മഹത്യ, അദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ മുഴുവൻ ഗവൺമെൻറ് ഏറ്റെടുക്കണം. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഉണ്ടാക്കണം. ആ കുടുംബത്തിന് പ്രായമായ അമ്മയും അതുപോലെ രോഗബാധിതയായ ഭാര്യയുമാണുള്ളത്. ആ കുടുംബത്തിന് വേറെ ഒരു മാർഗവുമില്ല. ഇത് സർക്കാർ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയതുകൊണ്ടുണ്ടായ ആത്മഹത്യയാണ്. ഇതൊരു കൊലപാതകമാണ് യഥാർത്ഥത്തിൽ. കർഷകൻ്റെ പ്രശ്നങ്ങളോടുള്ള മുഖം തിരിഞ്ഞത് ആണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കൊലപാതകം നടത്തുന്നതിന് തുല്യമാണ് ഈ ആത്മഹത്യ. ഇത് സംഭവിക്കപ്പെടാൻ പാടില്ല. ഇത് വ്യാപകമായിട്ടുള്ളൊരു വിഷയമാണ്, ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടല്ല കാണേണ്ടത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കുട്ടനാട്
രണ്ട് മൂന്ന് പാടശേഖരങ്ങൾ സന്ദർശിച്ചിട്ടാണ് വരുന്നത്. അവിടെ എല്ലാം ആത്മഹത്യയുടെ വക്കിലാണ്. പ്രത്യേകിച്ച് പാട്ടത്തിന് കൃഷി ചെയ്ത, പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്ത ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് വലിയ ദുരന്തപൂർണമായി മാറിയിരിക്കുകയാണ്. ഒരു മാർഗവും അവരുടെ മുന്നിലില്ല. ഇതിപ്പോൾ ഒരു വേനൽ മഴ ഉണ്ടായപ്പോഴാണ് ഇത്രയും വലിയ ഇത് വന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ കലണ്ടറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, കാർഷിക കലണ്ടർ. ആ കലണ്ടറൊന്നും അനുസരിച്ചിട്ടൊന്നും കൃഷി ചെയ്യാൻ പറ്റാവുന്ന സാഹചര്യമല്ല ഉള്ളത്. കാലാവസ്ഥാ വ്യതിയാനവും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് കാർഷിക മേഖലയെ ആകെയുള്ള കുറേ തുരുത്തുകൾ, പച്ചത്തുരുത്തുകൾ മാത്രമാണ് ഇതെല്ലാം അവശേഷിക്കുന്നത്. ബാക്കിയെല്ലാം നികന്ന് നികന്ന് പോയി. അപ്പോൾ ഈ പച്ചത്തുരുത്തുകൾ കാത്തു സഞ്ചരിപ്പിക്കാൻ നെൽവയൽ നിർത്തണ നിയമം മാത്രം പോരാ, സമഗ്രമായ ഒരു സമീപനം ഈ കാർഷിക മേഖലയോട് പോകണം. അവരുടെ കലണ്ടർ നിശ്ചയമായി ഉണ്ടാകാൻ, അവർക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ വിള ഇൻഷുറൻസ് കൃത്യമായി കിട്ടാൻ, നഷ്ടപരിഹാരങ്ങൾ കൃത്യമായി കിട്ടാൻ. കഴിഞ്ഞ വർഷത്തെ പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. കുട്ടനാടി രണ്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു മരിച്ച കർഷകന്റെ വീട് സന്ദർശിച്ച ശേഷം, ബന്ധുക്കളെ കണ്ട ശേഷമാണ് വീട് സ്വദേശൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. കടബാധയെ തുടർന്ന് തിരുവല്ലയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ രാജീവിന്റെ മൃതദേഹം സംസ്കരിച്ചു. വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം രാവിലെ 9 മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. നാട്ടുകാരും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. രാജീവിന്റെ ആത്മഹത്യ കാർഷിക കടം മൂലമല്ലെന്ന് CPM പ്രാദേശിക നേതൃത്വം. പുരുഷ സഹായ സംഘത്തിൽ നിന്നും രാജീവ് വൻതുക വായ്പ എടുത്തിരുന്നു. ഇതിന് കൊള്ളപ്പലിശയാണ് സംഘം ഈടാക്കിയിരുന്നത്. ഇത് കാർഷിക കടമല്ലെന്നും CPM പ്രാദേശിക നേതാക്കൾ പറഞ്ഞു. പരസ്പര പുരുഷ സഹായ സഹകരണ സംഘം പ്രവർത്തിക്കുന്നു. അത് അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് അന്വേഷണത്തിൽ അറിഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ അത് യഥാർത്ഥത്തിൽ ഒരു ലിമിറ്റഡ് പൈസ 1 രൂപ പലിശയ്ക്ക് അവർ ഒരു നോർമിനൽ എമൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനധികരിച്ച് വരുന്ന പണത്തിന് 10% വരെയാണ് പലിശ ഈടാക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ സഹായകമാകേണ്ട ഇത്തരത്തിലുള്ള സംഘങ്ങൾ കൊള്ളപ്പലിശക്കാരേക്കാൾ പിന്നെ ജനത്തിന് ദ്രോഹകരമായ രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് CPMന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ, കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് അടക്കമെന്ന് UDF. കൃഷിനാശം വന്ന മേഖലകളിൽ നെല്ല് ഏറ്റെടുത്ത് മതിയായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. UDF സംഘത്തിന് മുന്നിൽ കർഷകർ ദുരിതം തുറന്നു പറഞ്ഞു. അതാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. ഇത് 100 ദിവസമായപ്പം വെള്ളത്തിൽ വീണതാണ്. 100 ദിവസം എന്ന് പറയുമ്പോൾ കതിര് വരുമ്പം 85 ദിവസമാവും. അത് 10-20 ദിവസമായാലും പാലടിച്ച് മുറുകത്തുള്ളൂ. മുറുകിയാലേ അതിനകത്ത് എന്തെങ്കിലും വരി കാണത്തുള്ളൂ. ഇത് അരികൊന്നും ഇല്ലാത്ത സമയത്താണ് ഇത് മൊത്തം വീണ് കിടക്കുന്നത്. ഇതിപ്പോൾ എത്ര കൊയ്തെടുത്തെന്ന് പറഞ്ഞാലും പാട്ട് കൊടുത്ത കാശ് പോലും എനിക്ക് കിട്ടത്തില്ല. കൃഷി ചെയ്യുന്നത് മൂലം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുടെ പരാതിക്കെട്ട് തന്നെ കർഷകർ തുറന്നു വെച്ചു. ഇൻഷുറൻസ് ലഭിക്കാത്തത് മുതൽ കാലങ്ങളായി ഉന്നയിക്കുന്ന പുറംബണ്ട് നവീകരണം അടക്കമുള്ള വിഷയങ്ങൾ. വെള്ളം കവിഞ്ഞ് കയറി, അതിനിടയ്ക്ക് മട വീടും, ഇതുപോലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗം കല്ല് കെട്ടി ഈ റോഡിൽ പണി തീർത്തരാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. ഞങ്ങൾക്ക് വേറെ പുറംബണ്ട് തീർക്കാൻ റോഡ് തീർക്കാം. നിയമസഭയിൽ നേരത്തെ തന്നെ വിഷയം ഉന്നയിച്ചതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കർഷകരോട് പറഞ്ഞു. പക്ഷേ ഉറപ്പുകളൊന്നും പാലിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഇതോടെയാണ് കുട്ടനാട്ടിലെ പാടങ്ങൾ കണ്ണീർ പാടങ്ങളായി മാറിയത്. കർഷകരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് ഗൗരവത്തോടുകൂടി ഈ വിഷയം കണ്ട് സമഗ്രമായ പദ്ധതി കുട്ടനാടിൽ നടപ്പാക്കേണ്ടതിന് പകരം പൂർണ്ണമായ അവഗണനയാണ് കുട്ടനാടിനോട്. KPCC അധ്യക്ഷൻ K സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ സംഘമാണ് കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങളിലെത്തിയത്. കർഷകരുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ സർക്കാരിന് താല്പര്യമില്ലെന്ന് K സുധാകരൻ. 2 ലക്ഷം കോടി ചെലവഴിച്ച് സിൽവർ ലൈൻ ഉണ്ടാക്കാൻ പോകുന്ന നാടാ. ഇവിടെ കർഷകർക്ക് ജീവിക്കാൻ അവസരമില്ല. അവരുടെ വെള്ളം ഒഴുകിക്കളയാനുള്ള ശാസ്ത്രീയമായ ഒരു സംവിധാനം ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. ചമ്പക്കുളം ഇല്ലിമുറി 9900 പാടശേഖരത്തിലാണ് UDF സംഘം ആദ്യം എത്തിയത്. തുടർന്ന് കിടങ്ങറയിലും സന്ദർശനം നടത്തി. കൺവീനർ MM ഹസൻ, കൊടിക്കുന്നിൽ സുരേഷ്, മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ തുടങ്ങിയ നേതാക്കളും പ്രതിപക്ഷ നേതാവിനൊപ്പം കുട്ടനാട്ടിലെത്തി. കുട്ടനാട്ടിൽ നിന്നും ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, News 18. KR ജ്യോതിലാലിനെ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയായി തിരിച്ചെടുത്ത് സർക്കാർ ഉത്തരവ്. ഗവർണറുടെ PA നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിലായിരുന്നു ജ്യോതിലാലിന് സ്ഥാനമാറ്റമുണ്ടായത്. M ശിവശങ്കറിന് ക്ഷീരവികസനം, മൃഗസംരക്ഷണ വകുപ്പുകളുടെ അധിക ചുമതലയും നൽകി. ഗവർണറുടെ PA ആയി BJP നേതാവ് ഹരിയസ് കർത്തെ നിയമിച്ചതിനെ തുടർന്നുണ്ടായ വിവാദ പരമ്പരയായിരുന്നു GAD സെക്രട്ടറിയുടെ മാറ്റത്തിലേക്ക് നയിച്ചത്. രാഷ്ട്രീയ പാർട്ടികളുമായി ആഭിമുഖ്യമുള്ള ആളുകളെ രാജ്ഭവനിൽ നിയമിക്കുന്നത് സാധാരണമല്ലെന്നും രാജ്ഭവന്റെ താൽപര്യം മാനിച്ച് നിയമനാനുമതി നൽകുകയായിരുന്നുവെന്നും വ്യക്തമാക്കി ജ്യോതിലാൽ
ഗവർണറുടെ സെക്രട്ടറിക്ക് കത്ത് നൽകി. ഇത് പുറത്തായത് രാജ്ഭവനെ പ്രതിരോധത്തിലാക്കി. ഇതാണ് ഗവർണറെ ചൊടിപ്പിച്ചതും പിന്നീട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ സർക്കാരിനെ മുൾമുറി നിർത്തിയതടക്കമുള്ള രാഷ്ട്രീയ നാടകങ്ങളിലേക്ക് നയിച്ചതും. ഒടുവിൽ രാജ്ഭവന്റെ ആവശ്യപ്രകാരം ജ്യോതിലാലിനെ മാറ്റിയതിനു ശേഷമായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിട്ടത്. കായിക യുവജനകാര്യ സെക്രട്ടറി പദവിക്ക് പുറമെയാണ് ശിവശങ്കറിന് കൂടുതൽ ചുമതലകൾ. ജി ഡി സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന ശാരദാ മുരളീധരന് തദ്ദേശ വകുപ്പിനൊപ്പം ഖരമാലിന്യ സംസ്കരണത്തിന്റെ അധിക ചുമതലയും നൽകി. ഐ ടി വകുപ്പ് സെക്രട്ടറി ബിഷ്ണ സിൻഹയ്ക്ക് ആസൂത്രണ വകുപ്പിന്റെ ചുമതലയാണ് അധികമായി ലഭിച്ചത്. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ കെ എസ് ശ്രീനിവാസിനെ ഫിഷറീസ് സെക്രട്ടറിയായും അജിത് കുമാറിനെ പൊതുഭരണ സെക്രട്ടറിയായും നിയമിച്ചു. ടിങ്കു ബിസ്വാളാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് സെക്രട്ടറി. ജി പ്രിയങ്ക വനിതാ ശിശുവികസന ഡയറക്ടറായി. ന്യൂസ് 18 തിരുവനന്തപുരം. കെ സി ബിയിലെ പ്രതിസന്ധിയിൽ വൈദ്യുതി മന്ത്രിക്കെതിരെ സി ഐ ടി യു രംഗത്ത്. ജീവനക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറാകാത്ത മന്ത്രി പണിയറിയില്ലെങ്കിൽ ഇട്ടിട്ടു പോകണമെന്ന് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ സംഘടനയും ചെയർമാനും തമ്മിലുള്ള തർക്കം മുന്നണി ബന്ധത്തെ പോലും ബാധിക്കുന്നതിനാൽ ഇടതുമുന്നണി നേതൃത്വം വിഷയത്തിൽ വീണ്ടും ഇടപെട്ടേക്കും. മന്ത്രിക്ക് പകരം ചെയർമാൻ ചർച്ച നടത്തട്ടെ എന്ന കെ കൃഷ്ണൻകുട്ടിയുടെ നിലപാടിനെ പിന്തുണച്ച് എളവരം കരീം രംഗത്തെത്തി. പ്രതിസന്ധി രൂക്ഷമാവുകയാണ് കെ എസ് ഇ ബിയിൽ. പ്രശ്നപരിഹാരത്തിന് മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കെ എസ് ഇ ബി ചെയർമാൻ തന്നെ യൂണിയനുകളുമായി ചർച്ച നടത്തട്ടെ എന്നാണ് വൈദ്യുതി മന്ത്രിയുടെ നിലപാട്. രാവിലെ മന്ത്രിയുമായി ചെയർമാൻ കെ എൻ അശോക് കൂടിക്കാഴ്ച നടത്തി. ഇത് കമ്പനിയല്ലേ, സർക്കാരിന് ഇടപെടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ബോർഡ് തന്നെ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇല്ലല്ലോ, മുന്നണി തലത്തിൽ ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും എവിടെയും ചർച്ച ഉണ്ടായിട്ടില്ല. മന്ത്രിയുടെ തീരുമാനം യൂണിയനുകളെ പ്രകോപിപ്പിച്ചു. രൂക്ഷ പ്രതികരണവുമായി സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ രംഗത്ത് വന്നു. ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ തലവൻ മന്ത്രിയാണ് എന്നാണ് ഞങ്ങളെല്ലാം ധരിച്ചിട്ടുള്ളത്. പിന്നെ പൊട്ടന്റെ മുമ്പ് ചങ്കു വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. സംഘടന എന്താണെന്നും സംഘബലം എന്താണെന്നും സംഘടനാ ശേഷി എന്താണെന്നും പറഞ്ഞാൽ ഇവിടെ കൊതുമ്പിനും കൊച്ചങ്ങൾക്ക് മനസ്സിലാക്കാത്ത സ്ഥിതിയാണ് എന്നതുകൊണ്ട് അവർക്ക് ഈ ആൾബലത്തെ കുറിച്ച് അറിയില്ല. എന്നാൽ ചെയർമാൻ ചർച്ച നടത്തട്ടെ എന്ന മന്ത്രിയുടെ നിലപാടിന് ഇളമരം കരീം പിന്തുണ അറിയിച്ചു. കമ്പനി ചെയർമാന് നിർദ്ദേശം മന്ത്രി നൽകിയിട്ടുണ്ടോ? മന്ത്രിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പരിഹരിക്കാനാവാത്ത ഗൗരവതരമായ പ്രശ്നങ്ങളൊന്നും തർക്കങ്ങളൊന്നും ഇല്ല. ചെയർമാൻ ചർച്ചയ്ക്ക് വിളിച്ചാൽ പങ്കെടുക്കുമെന്നാണ് സി പി ഐ യൂണിയന്റെ നിലപാട്. ചെയർമാനും മന്ത്രിയും ഒരു വശത്തും യൂണിയന് പിന്തുണയുമായി സി ഐ ടി യു മറുവശത്തും എന്നതാണ് നിലവിലെ സ്ഥിതി. വിഷയം മുന്നണി ബന്ധത്തെ പോലും ബാധിക്കുന്ന സ്ഥിതിയിലെത്തിയതിനാൽ രാഷ്ട്രീയ നേതൃത്വം വീണ്ടും ഇടപെട്ടേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കെ സി ബിയിലെ സമരം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. ജീവനക്കാരുടെ സമരം തടയാൻ അവശ്യ സേവന നിയമം നടപ്പാക്കണമെന്നാണ് ആവശ്യം. വയനാട് സ്വദേശി അരുൺ ജോസ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോഴിക്കോട് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിനു വേണ്ടി പോലീസുകാരിൽ നിന്ന് നിർബന്ധിത അമ്പലപ്പിരിവ് അനുവദിക്കില്ലെന്ന് റൂറൽ എസ് പി ശ്രീനിവാസ്. ഇക്കാര്യം വ്യക്തമാക്കി കോഴിക്കോട് കമ്മീഷണർക്ക് എസ് പി കത്ത് നൽകി. മതേതരമായി നിലനിൽക്കേണ്ട പോലീസിൽ നിന്ന് വിശ്വാസത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്താനാകില്ലെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു. മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിനായി ജില്ലയിലെ 3500 പോലീസുകാരിൽ നിന്നും പ്രതിവർഷം 240 രൂപ വീതമാണ് നിർബന്ധിത പണപ്പിരിവ്. ഇതിനെതിരെ നേരത്തെ പോലീസുകാർ രംഗത്ത് വന്നിരുന്നു. മാർച്ച് 25 ന്യൂസ് 18 ഇതേക്കുറിച്ച് വാർത്ത പുറത്തുവിട്ടത്. ഇതോടെ നിർബന്ധിത അമ്പലപ്പിരിവിനെതിരെ പോലീസ് സംഘടനകൾ ഒരുമിച്ച് രംഗത്ത് വന്നു. എതിർപ്പ് ശക്തമായതോടെയാണ് അമ്പലപ്പിരിവ് നൽകാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി റൂറൽ എസ് പി ശ്രീനിവാസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയത്. മതേതര നിലപാടെടുക്കേണ്ട പോലീസിനെ അമ്പലപ്പിരിവിന് വേണ്ടി നിർബന്ധിക്കുന്നത് ശരിയല്ലെന്നും കത്തിൽ പറയുന്നു. കുടിശ്ശിക വന്ന 2 മാസത്തെ അമ്പലപ്പിരിവ് ഒരുമിച്ച് നടത്താൻ മുൻ സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജ് നേരത്തെ സി ഐ മാർക്ക് നിർദ്ദേശം നൽകിയത് വിവാദമായിരുന്നു. അതേസമയം സിറ്റിയിലെ പോലീസുകാരിൽ നിന്നുള്ള അമ്പലപ്പിരിവ് നിർത്തലാക്കാൻ ഇതുവരെയും തീരുമാനമായിട്ടില്ല. നിർബന്ധിത അമ്പലപ്പിരിവുമായി ബന്ധപ്പെട്ട് പോലീസിൽ കലാപം രൂക്ഷമായപ്പോഴാണ് റൂറൽ എസ് പി ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്. അമ്പലപ്പിരിവിൽ നിന്ന് തങ്ങളെയും ഒഴിവാക്കണമെന്നാണ് സിറ്റിയിലെ പോലീസുകാരും ആവശ്യപ്പെടുന്നത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. അട്ടപ്പാടിയിൽ റോഡുപണിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് സി ഐയുടെ മർദ്ദനം. കോഴിക്കോട് നല്ലളം സി ഐ കൃഷ്ണനെതിരെയാണ് തൊഴിലാളികൾ പരാതി നൽകിയത്. സംഭവത്തിൽ അഗളി പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 5:30 കേസിനാസ്പദമായ സംഭവം. അട്ടപ്പാടിയിൽ ടാറിംഗ് ജോലിക്കെത്തിയ ലോറി ഡ്രൈവർ, തൊടുപുഴ സ്വദേശി അലക്സ്, വനിതാ തൊഴിലാളി മരതകം എന്നിവരെയാണ് അട്ടപ്പാടി സ്വദേശിയായ നല്ലളം സി ഐ കൃഷ്ണൻ മർദ്ദിച്ചത്.
അലക്സിനെ ടോർച്ച് കൊണ്ട് അടിച്ചതായും പരാതിയിൽ പറയുന്നു. കാണിച്ചു തരടാ, ഞാൻ എവിടെ ആരാ എന്താന്ന് എന്നെ അറിയിച്ചു തരാന്ന് പറഞ്ഞു നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ പുറത്തേക്ക് ഇറങ്ങി വന്നവഴിക്ക് പുറകിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം വെച്ചിരുന്ന ഒരു അക്ക ഉണ്ടായിരുന്നു. ആ അക്കാനെ അടിച്ചു ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മൂപ്പറുടെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു. ആ ടോർച്ച് വെച്ച് എൻ്റെ തലക്കിട്ട് രണ്ട് സൈഡിൽ അടിച്ചു. ഈ സൈഡിൽ രണ്ടിടത്ത് അടിച്ചിരുന്നു. റോഡിൽ ബഹളം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് മരതകത്തിന് മർദ്ദനമേറ്റത്. എന്നാൽ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ വാഹനം നിർത്തിയത് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും സി ഐ കൃഷ്ണൻ പ്രതികരിച്ചു. നാട്ടിലേക്ക് പോയപ്പോ ഈ കണ്ടിട്ട് തിരിയുന്ന വളവിൽ ഒരു ടിപ്പർ ഇങ്ങനെ റോഡിനോട് ചേർന്നിട്ട് ഇങ്ങനെ നിർത്തിയിട്ടപ്പോഴേ നമ്മുടെ വണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടവന് ചോദിച്ചതാണ്. ഒരു വാക്ക് തർക്കമായി, ഇല്ലാണ്ട് ഒരു അടിപിടിയായിട്ടൊന്നും ഇല്ല. ആരോ ഞാൻ സി ഐ എന്ന് അറിഞ്ഞപ്പോ അങ്ങോട്ട് ഇതാക്കിയാണ്. സി ഐ കൃഷ്ണനും മറ്റൊരാളും മാത്രമാണ് ഇവരുടെ വാഹനത്തിലുണ്ടായിരുന്നത്. ഇരുവരും മദ്യപിച്ചിരുന്നതായി അലക്സ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. സംഭവത്തിൽ അഗളി പോലീസ് കേസെടുത്തു. ന്യൂസ് 18 പാലക്കാട്. സി ഐ ടി വിട്ട് സ്വതന്ത്ര സംഘടന രൂപീകരിച്ച ചുമട്ടുതൊഴിലാളി ആത്മഹത്യ ചെയ്തു. പീച്ചി സ്വദേശി അജിയാണ് ആത്മഹത്യ ചെയ്തത്. സി പി എം പ്രാദേശിക നേതാക്കളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ആത്മഹത്യാക്കുറിപ്പ്. സി ഐ ടിയിൽ നേരത്തെ അംഗമായിരുന്ന സജി കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആത്മഹത്യ ചെയ്തത്. സി പി എം പ്രാദേശിക നേതാക്കളുടെ ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരനും പീച്ചി ലോക്കൽ സെക്രട്ടറി എം ബാലകൃഷ്ണനും വധഭീഷണി മുഴക്കിയിരുന്നതായി ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. കരാറുകാരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും രണ്ട് നേതാക്കളും പണം വാങ്ങിയിരുന്നതായും ഇത് സജി ചോദ്യം ചെയ്തതോടെയാണ് ഭീഷണി ഉണ്ടായതെന്നും സഹോദരൻ ബിജു പറഞ്ഞു. എല്ലാവരും സഹായിക്കും, എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറഞ്ഞാലും പണിയില്ലാത്തവർക്കാണെങ്കിലും അവർക്ക് പൈസ കൊടുക്കും. എന്താ വയസ്സായാലും വയ്യാത്തവർ എല്ലാവർക്കും അങ്ങനെ നടക്കുന്ന ഒരാളായാലും ആൾക്ക് ഇങ്ങനെ അഴിമതികൾ കാണുമ്പോൾ ആളെ ചോദ്യം ചെയ്യാണ്ടിരിക്കില്ല. ആളെ ചോദ്യം ചെയ്തു, അത് പാർട്ടിക്ക് അവന് ഇതായി. പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, പാർട്ടിക്കാർക്ക് എല്ലാം ഉത്തരവാദിത്വം എന്ന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ താഴെയുള്ള അവരെ കുറച്ച് രണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ഇതിലൊരു ഇതുള്ളൂ. അല്ലാണ്ട് പാർട്ടി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പാർട്ടിയെ നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ്. പാർട്ടിക്കായിട്ട് പാർട്ടി ചിലപ്പോൾ അറിയണം എന്നുണ്ടാവില്ല. സി ഐ ടി യുവിൽ നിന്ന് രാജിവെച്ച സജി ഉൾപ്പെടെയുള്ളവർ സ്വതന്ത്ര നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. സജിക്കൊപ്പം ഉണ്ടായിരുന്ന പല പ്രവർത്തകരും പിന്നീട് സി ഐ ടി യുവിലേക്ക് മടങ്ങി. സജിയെ പാർട്ടി പ്രവർത്തകർ ഒറ്റപ്പെടുത്തി. ഇതിന്റെ മനോവിഷമം സജിക്കുണ്ടായിരുന്നുവെന്ന് സഹോദരൻ പറഞ്ഞു. മരണത്തിൽ പി ജി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തെക്കുറിച്ച് സി പി എം നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 തൃശൂർ. തൃക്കാക്കരയിൽ പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാൻ മാനസികമായി തയ്യാറെടുക്കാൻ ഉമയ്ക്ക് പാർട്ടി നിർദ്ദേശം നൽകി. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ പി ടിയുടെ ഭാര്യയെയും പരിഗണിക്കേണ്ടി വന്നേക്കുമെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. പി ടി തോമസിന്റെ മരണത്തെ തുടർന്ന് ഒഴിവു വന്ന തൃക്കാക്കരയിൽ അടുത്ത മാസമാണ് ഉപതെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് കോൺഗ്രസ് തുടക്കം കുറിച്ചു. പി ടിയുടെ ഭാര്യ ഉമാ തോമസിനാണ് കോൺഗ്രസ് പ്രഥമ പരിഗണന നൽകുന്നത്. ഇതിനു മുന്നോടിയായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉമാ തോമസുമായി കൂടിക്കാഴ്ച നടത്തി. പി ടിയുടെ വീട്ടിലെത്തിയാണ് ഉമയുമായി നേതാക്കൾ ആശയവിനിമയം നടത്തിയത്. മത്സരിക്കാൻ മാനസികമായി തയ്യാറെടുക്കണമെന്നാണ് കെ സുധാകരൻ ഉമയ്ക്ക് നൽകിയ നിർദ്ദേശം. സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ പി ടിയുടെ ഭാര്യയും പരിഗണിക്കേണ്ടി വന്നേക്കാമെന്ന് കെ സുധാകരൻ പറഞ്ഞു. അങ്ങനെ ഒരു തലയിലേക്കോ തലത്തിലേക്കോ പോയിട്ടില്ല. പോകുമ്പം അങ്ങനെ പ്രപ്പോസൽ വന്നാൽ അത് പരിഗണിക്കേണ്ടി വരും. പക്ഷേ എല്ലാ പരിഗണനയും എല്ലാവരും ഈക്വലായി തുല്യമായി നോക്കി ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനാർത്ഥിയാർ, ജലബന്ധുണയാർക്ക്, ജനസമ്മതിയാർക്ക്, ആ ആളുകളെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇന്നലെ കെ സി വേണുഗോപാലും ഉമയെ വീട്ടിൽ സന്ദർശിച്ചിരുന്നു. നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന് മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ് ഉമാ തോമസ്. ഉമയെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി മോഹികൾ എതിർപ്പുമായി രംഗത്ത് വരാനിടയില്ലെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. ജാർഖണ്ഡ് റോപ്പ്വേ അപകടത്തിൽ രക്ഷാപ്രവർത്തനം അവസാനിച്ചു. കുടുങ്ങിക്കിടന്ന 15 പേരെ കൂടി രക്ഷപ്പെടുത്തി. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളും ദുരന്ത നിവാരണ സേനയും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ 4 പേർ മരിച്ചു, 12 പേർക്ക് പരിക്കേറ്റു. താഴേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. രക്ഷാപ്രവർത്തനത്തിനിടെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെ കയറിൽ നിന്നും പിടിവിട്ടയാൾ പാറക്കൂട്ടത്തിലേക്ക് വീണു മരിച്ചു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ജാർഖണ്ഡ് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. കെ എസ് ആർ ടി സിയുടെ കെ സ്വിഫ്റ്റ് ബസ് ആ ദിവസം തന്നെ അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയ ബസ്സാണ് കല്ലമ്പലത്ത് വെച്ച്
ലോറിയുമായി ഇടിച്ചത്. അപകടത്തിൽ ബസിന്റെ സൈഡ് മിറർ പൊട്ടി. ബസിന്റെ മുകൾ ഭാഗത്തും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തുടർന്ന് KSRTCയുടെ മിറർ ഘടിപ്പിച്ചാണ് സർവീസ് തുടർന്നത്. അതേസമയം അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് KSRTC CMD പറഞ്ഞു. സ്വകാര്യ ബസ് ലോബിയാണ് പിന്നിലെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകുമെന്നും CMD ബിജു പ്രഭാകർ പറഞ്ഞു. കോവിഡ് ബാധ കുറഞ്ഞതിനാലാണ് പ്രതിദിന കണക്കുകൾ പുറത്തുവിടുന്നത് നിർത്തിവെച്ചതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എന്നാൽ കോവിഡ് തരംഗം ഇനിയും ഉണ്ടാകാം, ജാഗ്രത തുടരണമെന്നും വീണ ജോർജ് തിരുവനന്തപുരത്ത് പറഞ്ഞു. കോവിഡിന്റെ വെല്ലുവിളി പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല, ഇനിയും നമുക്ക് തരംഗങ്ങൾ വരാം. പക്ഷെ ഇപ്പോഴത്തെ മൂന്നാമത്തെ തരംഗം സംബന്ധിച്ച് നമുക്ക് 200-ൽ താഴെയായി കേസസ്. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ കുറഞ്ഞ സാഹചര്യത്തിലാണ് കോവിഡ് കണക്കുകൾ ഡെയിലി ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് അത് നിർത്തിയത്. പക്ഷേ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള കണക്കുകൾ എടുക്കുകയും എത്ര പരിശോധന നടത്തി എത്ര പേർ പോസിറ്റീവായി എത്ര പേർ നെഗറ്റീവായി എന്നുള്ളത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പബ്ലിഷ് ചെയ്യുന്നത് നിർത്തി എന്നുള്ളതേ ഉള്ളൂ. പബ്ലിഷ് ചെയ്തത് നിർത്തിയത് കോവിഡ് കേസുകൾ നല്ല രീതിയിൽ കുറഞ്ഞൊരു സാഹചര്യത്തിലാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, സാക്ഷികളെ സ്വാധീനിച്ചു എന്നുള്ളതാണോ ക്രൈംബ്രാഞ്ച് ജാമ്യവ്യവസ്ഥ റദ്ദാക്കണമെന്ന ആവശ്യവുമായി സമീപിക്കുമ്പോൾ കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും രഞ്ജിത്ത്, കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത്. വിചാരണ കോടതിയിൽ അല്പസമയം മുമ്പ് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ദിലീപ് കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ ശബ്ദരേഖകളടക്കം പുറത്തു വന്നിരുന്നു. ഒപ്പം നിരവധി സാക്ഷികളെ, ഏതാണ്ട് 20-ഓളം സാക്ഷികളെ ദിലീപും അഭിഭാഷക സംഘവും നേരിട്ട് ഇടപെട്ട് സംസാരിച്ചും പ്രലോഭനത്തിലും പണം നൽകിയും മറ്റുമൊക്കെ സ്വാധീനിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെ ദിലീപിന്റെ ഈ കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചപ്പോൾ ഇത്തരത്തിൽ ഈ ജാമ്യം നൽകുന്നതിനെ സർക്കാർ എതിർത്തപ്പോൾ തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു, ജാമ്യവ്യവസ്ഥകൾക്ക് ലംഘനമുണ്ടായാൽ വിചാരണ കോടതി ഉചിതമായ സമയത്ത് പ്രോസിക്യൂഷന് സമീപിക്കുന്നതിനുള്ള അവകാശമുണ്ട്, അത്തരത്തിൽ ജാമ്യവ്യവസ്ഥയുടെ ലംഘനമുണ്ടായാൽ ഉചിതമായ നിയമ നടപടികൾ കൈക്കൊള്ളാമെന്നും പറഞ്ഞിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ ആരോപണങ്ങളും അതിനുള്ള തെളിവുകളുമാണ് അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് നടപടി ഉണ്ടാവും എന്നത് ദിലീപിന്റെ ക്യാമ്പും ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് രഞ്ജിത്ത്. ശരി, വാർത്തയിൽ നിന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. മത്സ്യത്തൊഴിലാളികളും ഗവൺമെന്റ് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ആനാകും ചേനാണ് കുതിര, ഒരു ചേനയും കുതിര ഒന്നുമില്ല. ഫിഷർമേനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മറ്റേ കേരളത്തിലും വിളിക്കാതെ പറഞ്ഞു, ആ വാക്കിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യൂ, എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ആയ മുന്നോട്ട് പോവുക? ഒന്ന് ഇവരുടെ ജീവിതം മാത്രമല്ല, അവരുടെ ജീവനും അവരുടെ സ്വത്തിനും തന്നെ യാതൊരു രക്ഷയില്ല. കടലിന്റെ മക്കൾ വറുതിയില്ല, കാരണങ്ങളും പരിഹാരങ്ങളും തേടി ന്യൂസ് 18 കേരളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വാർത്താ യാത്ര കടലോളം കണ്ണീർ ബുധനാഴ്ച രാവിലെ 7 മുതൽ.